എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൽസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം സെൻസസ് ആൻഡ് ട്രാൻസ്ഡ്യൂസറിൽ നമ്മളിന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജ് എ ഗേജ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ ഹൂസ് റെസിസ്റ്റൻസ് വേരിയസ് വിത്ത് അപ്ലൈഡ് ഫോഴ്സ് അപ്പോൾ ഇത് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജ് അല്ലെങ്കിൽ റെസിസ്റ്റീവ് ഗേജ് ഇതൊരു ടൈപ്പ് ഓഫ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്ന സ്ട്രെയിൻ അനുസരിച്ച് അല്ലെങ്കിൽ ഫോഴ്സിനനുസരിച്ച് റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നു നമ്മൾ കൊടുക്കുന്ന സ്ട്രെയിനിന് അല്ലെങ്കിൽ ഫോഴ്സിനനുസരിച്ച് റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നുണ്ട് ഇറ്റ് ക്യാൻ ബി യൂസ് ടു കൺവേർട്ട് ഫോഴ്സ് പ്രഷർ ടെൻഷൻ ഇൻടു എ ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഫോഴ്സ് പ്രഷർ വെയ്റ്റ് ഇതൊക്കെ കൺവേർട്ട് ചെയ്യാൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സ്ട്രെയിൻ ഗേജിനെ യൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ ഫോഴ്സ് പ്രഷർ ഇതൊക്കെ കൊടുക്കുമ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ചേഞ്ച് ആവുന്നുണ്ട് സോ ഫോഴ്സ് പ്രഷർ വെയിറ്റ് ഇതിനൊക്കെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജിനെ യൂസ് ചെയ്യാം ദി അപ്ലൈഡ് സ്ട്രെയിൻ ക്യാൻ ബി മെഷേർഡ് ബൈ ദിസ് ചെയിഞ്ച് ഇൻ റെസിസ്റ്റൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെയിന് അല്ലെങ്കിൽ ഫോഴ്സ് എങ്ങനെയാണ് മെഷർ ചെയ്തെടുക്കുന്നത് റെസിസ്റ്റൻസിൽ എത്രമാത്രം ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത സ്ട്രെയിൻ എത്രയാണെന്നുള്ളതും നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ് നമുക്കിതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം വി നോ ദാറ്റ് ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഗവൺ ബൈ ആർ ഈക്വൽ ടു റോ എൽ ബൈ എ വേർ റോ ഇസ് ദി സ്പെസിഫിക് റെസിസ്റ്റിവിറ്റി എൽ ഇസ് ദി ലെങ് ആൻഡ് എ ഇസ് ദി ഏരിയ ഓഫ് ക്രോസെക്ഷൻ ഓഫ് ദി റെസിസ്റ്റൻസ് മെറ്റീരിയൽ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് കാണാനുള്ള ലൊക്കേഷൻ ആണ് ആർ ഈക്വൽ ടു റോ എൽ ബൈ എ അപ്പോൾ ഇവിടെ എന്താണ് റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയും എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത്തും ആണ് എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസെക്ഷനുമാണ് വെൻഡിസ് മെറ്റീരിയൽ ഈസ് അണ്ടർ എ സ്ട്രെയിൻ ദി റെസിസ്റ്റൻസ് ആർ വിൽ ചേഞ്ച് ബിക്കോസ് ഓഫ് ദി ചേയ്ഞ്ച് ഇൻ എൽ എ ഓർ റോ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൽ ഒരു സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ ലെങ്ത്തിൽ ചേഞ്ച് വന്നേക്കാം ഏരിയയിൽ ചേഞ്ച് തന്നേക്കാം അപ്പോൾ അതിനനുസരിച്ച് റെസിസ്റ്റൻസ് ആറിൽ എന്തൊരും ചേഞ്ച് വരും അതുകൊണ്ടാണ് ആർ ഈക്വൽ ടു റോ എൽ ബൈ എന്ന ഇക്കശം വന്നത് നമുക്ക് ഗേജ് ഫാക്ടർ എന്താണെന്ന് നോക്കാം ദി ഗേജ് ഫാക്ടർ ഓഫ് എ സ്ട്രെയിൻ ഗേജ് ഇസ് ഡിഫൈൻഡ് അസ് ദി യൂണിറ്റ് റെസിസ്റ്റൻസ് ചേഞ്ച് പെർ യൂണിറ്റ് സ്ട്രെയിൻ എത്ര യൂണിറ്റ് സ്ട്രെയിൻ ആണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് എത്ര യൂണിറ്റ് റെസിസ്റ്റൻസിൽ ചേഞ്ച് സംഭവിച്ചു അതാണ് ഗേജ് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര യൂണിറ്റ് സ്ട്രെയിൻ ആണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് എത്ര യൂണിറ്റ് റെസിസ്റ്റൻസിൽ ചേഞ്ച് സംഭവിച്ചു അതാണെന്ത് ഗേജ് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസിൻ്റെയും ചേഞ്ച് ഇൻ സ്ട്രെയിൻ്റെയും റേഷ്യോ ആണ് ഗേജ് ഫാക്ടറി ചേഞ്ച് ഇൻ റെസിസ്റ്റൻസിൻ്റെയും ചേഞ്ച് ഇൻ സ്ട്രെയിൻ്റെയും റേഷ്യോ ആണെന്ത് ഗേജ് ഫാക്ടറി അപ്പോൾ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇൻ സ്ട്രെയിൻ ദി റെസിസ്റ്റൻസ് ചേഞ്ച് ഇസ് ഡ്യൂ ടു ദി ചേഞ്ച് ഇൻ ലെങ് ചേഞ്ച് ഇൻ ദി ഏരിയ ഓഫ് ക്രോസക്ഷൻ ആൻഡ് ദി ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി റെസിസ്റ്റൻസിൻ്റെ ചേഞ്ചിന് കാരണം ലെങ്ത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചും ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ചും അതുപോലെ തന്നെ റെസിസ്റ്റിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചുമാണ് റെസിസ്റ്റൻസിൻ്റെ ചേഞ്ചിന് കാരണം ലെങ്ത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചും ഏരിയ ഓഫ് ക്രോസേഷൻ ഉണ്ടാകുന്ന ചേഞ്ചും അതുപോലെ റെസിസ്റ്റിവിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചുമാണ് ദി സെൻസിറ്റിവിറ്റി ഓഫ് എ സ്ട്രെയിൻ ഗേജ് ഗേജ്സ് എക്സ്പ്രസ്ഡ് ഇൻ ദി ഗേജ് ഫാക്ടർ ദി സ്ട്രെയിൻ ദാറ്റ് ഈസ് അപ്ലൈ ടു ദി ഗേജ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ദി ഗേജ് ഫാക്ടർ ആൻഡ് ദി മെഷർ ഓഫ് ദി റെസിസ്റ്റൻസ് ചേഞ്ച് സ്ട്രെയിൻ ഗേജിൻ്റെ സെൻസിറ്റിവിറ്റി അതായത് സ്ട്രെയിൻ ഗേജ് എത്രമാത്രം സെൻസിറ്റീവ് ആണെന്ന് എന്നുള്ളത് നമുക്ക് ഗേജ് ഫാക്ടർ നോക്കിയിട്ട് മനസ്സിലാക്കാം ഒരു സ്ട്രെയിൻ ഗേജ് എത്രമാത്രം സെൻസിറ്റീവ് ആണെന്നുള്ളത് നമുക്ക് ഗേജ് ഫാക്ടർ നോക്കിയിട്ട് മനസ്സിലാക്കാം ദെൻ ഗേജ് ഫാക്ടർ ഓഫ് ഡിഫറൻറ്റ് ഗേജ് മെറ്റീരിയൽസ് നമുക്ക് കുറച്ച് മെറ്റീരിയലിൻ്റെ ഗേജ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ദക്രോമിൻ്റെത് പ്ലസ് ടു പോയിന്റ് സീറോ ആണ് കോൺസെൻറ്റാൻറേത് പ്ലസ് ടു പോയിന്റ് സീറോ ആണ് ഐസോ ഇലാസ്റ്റിക്കിൻ്റേത് പ്ലസ് ത്രീ പോയിന്റ് ഫൈവ് ആണ് ഇറിഡിയം പ്ലാറ്റിനത്തിൻ്റെത് പ്ലസ് ഫൈവ് പോയിന്റ് വൺ സീറോ ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കണ്ടത് ഗേജ് ഫാക്ടർ അതുപോലെ തന്നെ ബേസിക് സ്ട്രെയിൻ ഗേജിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ദെൻ റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജ് എന്താണെന്ന്